ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് കടക്കണം. ഇന്ന് 26-ാം തീയതി, ഇന്ന് റിപ്പബ്ലിക് ദിനമാണ്. അപ്പോൾ ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റി. ആ അബദ്ധം ഞാൻ നിങ്ങളോട് പറയണമാണ് ഞാൻ ഇന്ന് വന്നത്. ഇന്നലെ ഞാൻ ഒരു സിനിമ കാണാന്ന് വെച്ചാൽ മാളിൽ ചെന്നു. മാളിൽ ചെന്നപ്പോൾ 9 മണിക്കിന് മാളിൽ സിനിമ തുടങ്ങുന്നത്. 9 മണിക്കിലേക്കുള്ള മറ്റുള്ള ടിക്കറ്റുകളൊക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് കിടന്ന് കാണാൻ പറ്റിയ ഒരു 5-6 ചെയറുണ്ട്. അതിൽ വേണമെങ്കിൽ 2 സീറ്റ് ഒഴിവുണ്ട്. ഒരു സീറ്റ് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പം കിടന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 3 മണിക്കൂറാണ് മോഹൻലാലിൻ്റെ സിനിമ. അപ്പം കിടന്ന് കാണണമെങ്കിൽ ഇപ്പം എന്തായാലും ആദ്യത്തെ ഷോ തന്നെ കാണാം. 10-350 രൂപ ചാർജ്. എന്നിരുന്നാലും നമ്മളെന്താ വിചാരിച്ചേ, 3 മണിക്കൂറുള്ള സിനിമ നമുക്ക് കിടന്ന് കാണാം. ഒരു കൊല്ലായിട്ട് മോഹൻലാൽ കഷ്ടപ്പെടുന്ന സിനിമയത് വഞ്ചിക്കോട്ട വാലിബൻ. അപ്പോൾ ആ സിനിമ നമ്മളൊരു 350 രൂപ ചെലവ് ഇത് കണ്ട നമ്മുടെ മനസ്സിലെന്താണ്, ബാഹുബലിനെ ഒപ്പം എത്തിയില്ലെങ്കിലും അതിൻ്റെ താഴെ നിൽക്കുന്ന ഒരു സിനിമ മോഹൻലാലിൻ്റെ. ഒരു കൊല്ലം പ്രയത്നം ചെയ്തതാണ് അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ ക്രൂ എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ 350 രൂപ കിടന്ന് കാണാം എന്ന് വിചാരിച്ച് ആ ടിക്കറ്റ് എടുത്ത് പോയി സിനിമ കണ്ടു. സിനിമ കണ്ടിട്ട് ഞാൻ പറയട്ടെ, സങ്കടം, വിഷമം, ദേഷ്യം ഇതെല്ലാം ഒരുപോലെ അനുഭവിച്ച ഒരു സിനിമയാണത്. സിനിമയിലത്തെ സീൻസ് കണ്ടിട്ടോ സിനിമ കണ്ടിട്ടോ എന്നല്ലാട്ടാ, മോഹൻലാലിനോടുള്ള വെറുപ്പ്. മോഹൻലാലിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. മോഹൻലാലിനോടുള്ള വെറുപ്പ്, ആ ദേഷ്യം, ആ സങ്കടം, ഈ മനുഷ്യൻ ഈ മരുഭൂമിയിൽ പോയി നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ഉണ്ട, നമ്മളെപ്പോലുള്ളവർ പോക്കറ്റിൽ നിന്ന് 10-350 രൂപ ചെലവ് ചെയ്തിട്ട് പോയി കാണുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണ്ടേ? കിട്ടിയില്ല. നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോയ പോലെ ആകെ നാശമായി. എല്ലാവരും അതിൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാരൊക്കെ 350 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തതൊക്കെ മാന്യന്മാരെ നോക്കുക. നിങ്ങൾക്ക് പറ്റി ഓമ്പത്തരം ആലോചിച്ചിട്ട്. അപ്പം അതുകൊണ്ട് അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ ജോസ് പല്ലിശ്ശേരി നമ്മുടെ ഈ ഡയറക്ടർ, അയാളൊരു ഡയറക്ടറാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അയാളൊരു സംവിധായകനല്ല. ഇപ്പോൾ ഇവിടെ മോഹൻലാലും ഇവരൊക്കെ റിവ്യൂ വന്നിരുന്ന് പറഞ്ഞു കേട്ടു, പലരും പറഞ്ഞു കേട്ടു, ഇത് ഓസ്കാർ അവാർഡിന് പരിഗണിക്കുന്ന സിനിമയാണ്. ഇത് ഓസ്കാർ അവാർഡിന് പരിഗണിച്ച ഓസ്കാർ എന്നുള്ള പേര് തന്നെ ഇല്ലാണ്ടാവും ആൾക്കാർ. പിന്നെ ആ പേര് തന്നെ നാണക്കേടായിട്ട് നമുക്ക് പിന്നെ പറയാൻ നാണക്കേടാവും. അപ്പോൾ അതുകൊണ്ട് ഓസ്കാറിൻ്റെ പടി വരുന്നും പോണ്ട. നിങ്ങൾ ഈ തിയേറ്ററുകാർക്ക് ഒരുപാട് നഷ്ടം ഇപ്പം സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തിയേറ്ററിൽ ഈ ഓരോ തിയേറ്ററിൽ ഈ പടം കിട്ടാൻ വേണ്ടി ഈ പടം ഷൂട്ടിംഗ് തുടങ്ങിയ അന്ന് മുതൽ ഇവർ 10 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം ഒക്കെ ആയിട്ട് എല്ലാ തിയേറ്ററിൽ നിന്നും കളക്ഷൻ പിരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടം കളിച്ചിട്ട് മുതലാക്കി എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ തിയേറ്ററുകാരെ നഷ്ടം നിങ്ങളൊന്ന് നികത്തുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ 1-2 തിയേറ്ററിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു 40 ലക്ഷം രൂപ കൊടുത്ത തിയേറ്ററുകാരുണ്ട്. അവർക്ക് ഇപ്പോൾ അതിൻ്റെ അവിടുത്തെ ഷെയർ 2 ലക്ഷമോ 3 ലക്ഷമോ 10 ലക്ഷമോ അതിൽ മേലെ ആ ഷെയർ വരില്ല. ഇപ്പം ഇന്നിപ്പോൾ റിപ്പബ്ലിക്കാണ്, തിങ്കളാഴ്ച തൊട്ട് 10 ആളുടെയും സിനിമ കളിക്കുള്ളൂ. 10 ആളുടെയും സിനിമ കളിക്കില്ല. അതേപോലത്തെ സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കേരളത്തിലെ വാലിബം കളിക്കുന്ന എല്ലാ തിയേറ്ററിലെയും സ്ഥിതി വരാൻ പോണത്. ഇതൊന്നും റിവ്യൂ ഒന്നും അല്ല കേട്ടോ, ഇതിൻ്റെ ബാക്കിൽ നടക്കുന്ന കുറേ സംഭവങ്ങൾ പറയണത്. ഷിബു ബേബി ജോൺ, ബേബി ജോൺ സാറിൻ്റെ മകനാണ് അദ്ദേഹത്തിനെ ഇത് ഈ പടത്തിൽ കൊണ്ടുവന്ന് കുടുക്കി എന്ന ഞാൻ പറയുള്ളൂ. അദ്ദേഹം പാരമ്പര്യകരമായിട്ട് പൈസയുള്ള ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയത്തിൽ നിന്ന് അങ്ങനെ സമ്പാദിക്കുന്ന ആളെന്നല്ലായിരുന്നു ബേബി ജോൺ സാറ്. അദ്ദേഹം സത്യസന്ധനമായിട്ടുള്ളൊരു നേതാവായിരുന്നു. അതുപോലെ ഷിബു ബേബി ജോണും സത്യസന്ധനായിട്ടുള്ളൊരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പറ്റിച്ചു, അദ്ദേഹത്തിന് ഈ പടത്തിൽ കൊണ്ടുവന്ന് കുടുക്കി. അദ്ദേഹം തന്നെ റിവ്യൂ വന്നിരുന്ന് പറഞ്ഞു. റിവ്യൂ വന്നിരുന്നപ്പോൾ ഒരാൾ മൂപ്പരം വന്ദിക്കുന്നുണ്ട്. എന്താണ്, ഷിബു ബേബി ജോണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവമാണത്. ഷിബു ബേബി ജോൺ ജനിച്ചത് തന്നെ ഇങ്ങനൊരു വാലിബൻ എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കാനുള്ള ദൈവം വെച്ചിട്ടുള്ളൊരു നിയോഗമാണെന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ നമുക്ക് സിനിമ കാണാനുള്ള ആവേശം ഒന്നും കൂടി ആ ആവേശം കൂടി കൊണ്ടുചെന്നിട്ടാണ് നമ്മൾ ഈ സിനിമ കാണുന്നത്. എൻ്റെ പൊന്നെ, പെറ്റമ്മ സഹിക്കില്ല ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. മോഹൻലാൽ നല്ല നടനല്ല എന്ന് ഞാൻ എപ്പോഴും പറയില്ല, മോഹൻലാൽ നല്ല നടനാണ്. പക്ഷേ ഒരു നല്ല നടന്
പെർഫോം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടണം. ഇപ്പൊ ഇതേപോലെ ഒരു ദുരന്തമായിട്ട് മാറും മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബെറോസും. ഇതിനൊക്കെ മുമ്പ് തന്നെ മോഹൻലാലിന് നമ്മൾ ഇങ്ങനെയുള്ള ഒരു കോസ്റ്റ്യൂമിൽ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തൊട്ടോ ഒരു കോതറ ഡ്രസ്സും ചീറ്റിയിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ ആ ഡ്രസ്സ് ചീറ്റിയുടെ മൂപ്പിന് നടക്കുന്നത്. പിന്നെ വേറെ ഡ്രസ്സൊന്നും വേണ്ടാത്ത കൊണ്ട് ആ കോസ്റ്റ്യൂം ഇനത്തിൽ പ്രൊഡ്യൂസർ കുറച്ച് കാശ് ലാഭം കിട്ടിയിട്ടുണ്ട്. അത് അലക്കിയിട്ടുമില്ല എന്ന് തോന്നുന്നുണ്ട്. എന്നും അതെന്നെ എടുത്തിട്ടുണ്ട്, കോറ സാധനം, ഒരു മുടിയും തലയിൽ വെച്ച് കെട്ടിയിട്ട്. അപ്പോൾ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ട് ഇത്രയും വലിയൊരു നടനെ കൊണ്ടുവന്നിരുന്ന ഒരു കാമ്പില്ലാത്ത പടത്തിൽ ഇതുപോലെ കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടി ഒരു ഇത്ര ഭയങ്കര ചൂടവിടെ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് അത് ഈ ഇതുപോലെ ഉള്ള പടങ്ങളിൽ അഭിനയിക്കേണ്ട എന്ത് ബുദ്ധിമുട്ടാണ് നമ്മുടെ ലാലേണ്ണുണ്ടായിട്ടുള്ളത്? കാശിനുള്ള ആക്രാന്താണോ ഈ മനുഷ്യന്? ഏത് കൂതറ പടം വന്നാലും അഭിനയിക്കാം എന്ന് പറഞ്ഞ് ചാടി പുറപ്പെട്ടിട്ട് അതിൽ കയറി അഭിനയിക്കലാണോ അദ്ദേഹത്തിൻ്റെ പണി? ബാഹുബലിയുടെ ഒപ്പം നിന്നില്ലെങ്കിൽ അതിൻ്റെ താഴെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുത്തെ റിവ്യൂകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു കൊല്ലായിക്കൂടെ നടക്കുന്ന അംഗങ്ങൾ. ബാഹുബലിയുടെ ഒരു ഒരു പ്രേമിനുണ്ടായി ഈ സിനിമ മൊത്തം, ഒറ്റ പ്രേമിന്. ഇതൊന്നും വേണ്ട. ഈ മോഹൻലാലും ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തകരും ധനുഷിൻ്റെ ഒരു പടം വന്നിട്ടുണ്ട് ഇവിടെ, അതൊന്ന് പോയി കാണും നിങ്ങൾ. അത് കാണാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഇനി സിനിമ ഇംഗ്ലീഷുകാർ പോലും തോറ്റു പോകുന്ന രീതിയിലാണ് ആ സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. ഇതിൽ രണ്ട് ഇംഗ്ലീഷുകാരും കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്കൊക്കെ പിന്നെ വെടികൊണ്ട് ചാവാനാണല്ലോ അവരൊക്കെ കൊണ്ടുവരുന്നത്. ഇപ്പം ഇംഗ്ലീഷുകാർ സ്ഥിരം പടി വെടികൊണ്ട് ചാവരാണ്. അവസാനം അപ്പോൾ അതും നടക്കട്ടെ, അതൊന്നും എന്തും ആയിക്കോട്ടെ. അപ്പോൾ ഒരു സിനിമ ക്രാഫ്റ്റ് ഇല്ലാണ്ട് ഇതുപോലൊരു കഥ എഴുതാനായിട്ട് ഈ ഇതിൻ്റെ സംവിധായകൻ്റെ തലയിൽ എന്തുപോലെ ഓളണ്ട? അത് ഞാൻ ചോദിക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ഒരൊറ്റ പ്രൈം പോലും നമുക്ക് മാനസികമായിട്ട് ഉല്ലാസം തരികയോ ഒരു കണ്ടിന്യൂറ്റി അനുഭവപ്പെടുകയോ ചെയ്തില്ല. അതിൻ്റെ ഇടയിൽ രണ്ട് ഐറ്റം ഡാൻസ്. ഇനിയിപ്പോൾ ആ ഡാൻസ് ഇല്ലാണ്ട് ആരും വിഷമിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് രണ്ട് ഐറ്റം ഡാൻസ്. മോഹൻലാലിൻ്റെ പടത്തിൽ നമ്മൾ ഇങ്ങനെ ഈ തൊടയും വയറും പൊക്കുളൊന്നും കാണാൻ വരണമല്ല നമ്മൾ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു ഐറ്റം ഡാൻസിൻ്റെ ആവശ്യമില്ല. അതിനുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതൊന്നും നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല മോഹൻലാലിൻ്റെ പടം കാണാൻ ചെല്ലണത്. അതൊക്കെ വേറെ മാനസികാവസ്ഥയിൽ അവർ അനുഭവം വാൾ പോസ്റ്ററും അങ്ങനെയുള്ള പടങ്ങൾ കാണാൻ അതിൻ്റെ മാനസികാവസ്ഥയിൽ നമ്മൾ ചെല്ലും. ഇതൊന്നുമില്ല, ഇതൊക്കെ ഒരു വെറും വെറുപ്പിക്കൽ എന്ന് മാത്രമേ ഇതിനൊക്കെ പറയുള്ളൂ. പിന്നെ മോഹൻലാലിന് എന്താ തീറ്റർപ്പായി തൃശ്ശൂർ നമ്മുടെ ഒരു തീറ്റർപ്പായിട്ട് അതുപോലെയാണ് മോഹൻലാലിനെ അവതരിപ്പിച്ചത്. എന്ത് നാണക്കട നോക്കിയാൽ മനുഷ്യനെ, ഇത്രയും വലിയൊരു നടനാണ് അറ്റ അയാളെ കാണിച്ചു നോക്കുക. ഒരു കുന്ന് ചോറിട്ട് ഒരു കുന്ന് പപ്പടം കിട്ടിയിട്ട് തട്ടിപ്പൊട്ടിച്ച് അതിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് എല്ലുമുട്ടിയും കിടക്കുന്നുണ്ട്. ഭക്ഷണം കൊണ്ടുവച്ചത് ബിറ്റേറിയാ, പിന്നെ തീറ്റ കഴിഞ്ഞപ്പോൾ അത് എല്ലുമുട്ടിയും ബാലൻസ് വന്നു. എങ്ങനെ അത് വന്നതെന്ന് നമുക്കൊരു പിടുത്തമില്ല. പിന്നെ കൂതറ നടന്മാർ, ഈ സീരിയൽ കായകളും കൊച്ചിനൊക്കെ കയറുന്ന പിഷാരടി, അയാളൊക്കെ ഒരു നടനാണോ? അയാളൊക്കെ ഒരു ഫോട്ടോഷോട്ടല്ലേ? അദ്ദേഹത്തിനൊക്കെ കാസ്റ്റ് ചെയ്ത ഈൻ്റെ സംവിധായകൻ്റെ തലയിൽ ഭ്രാന്ത് എന്നല്ലാണ്ട് എന്തെന്നാ പറയാ? അവസാനം സെന്റിമെന്റ്സ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇടയിൽ വേറൊരു കളി. അവസാനം എന്നിട്ട് എന്നിട്ട് പറയണത് ഇനി വരുന്നു ഇതിൻ്റെ സെക്കൻഡ് ഹാഫ്. സെക്കൻഡ് എടുക്കണ് നിങ്ങൾ, സെക്കൻഡ് കാണാൻ വേണ്ടിയിട്ട് കഥയുടെ ഒരു പോയിന്റ് അവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് ഒരു ആകാംക്ഷയിൽ നമ്മുടെ മെഗാ സീരിയൽ നിർത്തണ പോലെ നിർത്തിയിട്ട് ഇതിൻ്റെ സെക്കൻഡ് വരുന്നുണ്ടിട്ടാണ്. അത് കേട്ടപ്പോൾ ആൾക്കാർ തിയേറ്ററിൽ കോലോട് കോല, ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി എന്നുള്ളത് ആലോചിച്ചിട്ട് ജനം. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാളിലൊക്കെ സിനിമ എത്ര ബോറായാലും എത്ര മോശമായാലും ഒരാൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ട് കമാ ശിവാന്ന് മിണ്ടില്ല, ഓളിയിടില്ല. മാളിൽ ഇത്രയും നാൾ സിനിമയിൽ പോയിട്ട് ആദ്യമായിട്ട് ഒരു മോഹൻലാലിൻ്റെ പടത്തിന് ഈ സ്റ്റാൻഡേർഡായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ കൂണത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഓരോ സീക്വൻസ് സീൻസിലും മോഹൻലാലിൻ്റെ അംഗങ്ങളും കാര്യങ്ങളും വെച്ച് ഓരോ പരിപാടികളൊക്കെ കണ്ടിട്ട് ആൾക്കാർ കയറുന്ന് കൂവുക. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ തലയിൽ ഇത്രയും കോടികൾ കയറ്റി വെച്ചിട്ട് ഒരു സിനിമ പടച്ചു വിട്ടിട്ട് അത് ഈ കേരളത്തിലെ ജനങ്ങളെ തലയിലേക്ക് അടിച്ചു വിട്ടിട്ട് ഈ കേരളത്തിലെ ജനങ്ങൾ ഒരു കൊല്ലമായിട്ട് ആകാംക്ഷയായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതിനൊരു സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഇതുപോലെ ലോക പരാജയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. ഓരോരുത്തരും 200, 300, 350 ഗൾഫിലുള്ളവരൊക്കെ ഒരു ടിക്കറ്റിന് 2500 രൂപ കൊടുത്തിട്ടാണ് സിനിമ കാണുന്നത്. അപ്പോൾ അവരൊക്കെ അധ്വാനത്തിൻ്റെ കാശം ഈ വക കൂതറ പടങ്ങൾ എടുത്തിട്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ സംവിധായകൻ, ഈ സംവിധായകൻ്റെ ഒരു സിനിമ പോലും എനിക്കിഷ്ടമല്ല. ഒരു സിനിമ വന്നിട്ടാണല്ലോ അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞിട്ട്, എന്തുടെ സിനിമയാണത്? ഇങ്ങനെയുള്ള കുറെ കൂതറ പടങ്ങൾ, മമ്മൂട്ടിയുടെ ഒരു പടം വന്നിട്ടാണല്ലോ, എന്താ കാര്യം അത്? 10 ദിവസം കളി തയ്ച്ച് കളിച്ച. അപ്പോൾ
ഇങ്ങനെയുള്ള ആൾക്കാരെ കയ്യിൽ കോടികൾ കൊണ്ടു കൊടുക്കുക, അദ്ദേഹം അത് കൊണ്ടുപോയി മരുഭൂമിയിൽ അങ്ങോട്ട് വെച്ച് കലക്കി കളയാം, കടലിൽ കായം കലക്കുക എന്ന് പറയും. കഷ്ടമാണ് ഇങ്ങനെയൊക്കെ സിനിമകൾ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര കഷ്ടമാണ്. മോഹൻലാലിൻ്റെ തലയിൽ ഒരു ഭാരം വെച്ചു കൊടുക്കാണ്ട് ജിത്തു ജോസഫ് ഒരു സിനിമ എടുത്തല്ലോ നേര്, നമ്മളെല്ലാവരും കണ്ടല്ലോ, നമ്മളെല്ലാവരും കണ്ട പടം വിജയിച്ചല്ലോ. അതൊരു വലിയ പടമൊന്നല്ല, ഒരു ആവറേജ് പടം. മോഹൻലാലിന് ഒരു ആവറേജ് പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല കളക്ഷനായിരിക്കും. ഇപ്പോൾ ഏഷ്യാനെറ്റാണ് ഇതിൻ്റെ സാറ്റലൈറ്റ് പാർട്ണർ, അവർ തന്നെ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ടിരിക്കുന്നത്. അവർ അന്ന് മരക്കാര് സിമുഖം എടുത്തിട്ട് അവർ പണി പാളിയതാണ്. ലക്ഷങ്ങളും കോടികളും കൊടുത്തിട്ടല്ലേ ഇത് അവർ സാറ്റലൈറ്റ് അവകാശം നേടിയെടുക്കുന്നത്. ഇത് ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ തന്നെ അത് വിൽപ്പന നടന്നതാണ്, ഏഷ്യാനെറ്റ് എടുത്തതാണ്. അപ്പോൾ ആ പടം ആ കാശ് അവരിനി എങ്ങനെ മുതലാക്കുന്നു? ഇനി ഇത് TV വന്നു കഴിഞ്ഞാലും OTT വന്നു കഴിഞ്ഞാലും മനുഷ്യർ കാണുമോ? ഒരു പാട്ടി കുഞ്ഞ് പോലും ഈ സിനിമ OTT കാണില്ല, ഈ TV വന്നാലും കാണില്ല. അങ്ങനത്തെ അത്ര 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 തരം താഴ്ന്ന ഒരു സിനിമ. അപ്പോൾ അവരുടെ സാറ്റലൈറ്റ് ഇത് എങ്ങനെ മുതലാക്കും? അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ തലയിൽ ഇത്രയും കോടികൾ വെച്ചു കൊടുത്തുള്ള സിനിമകളൊന്നും ആവശ്യമില്ല. സത്യൻ അന്തികാണ്ട പോലെ വളരെ ലളിതമായി സിനിമ പിടിക്കുന്ന ഒരു മുണ്ടും ഷർട്ട് ഇട്ടിട്ട് ഒരു കാർന്നവരായിട്ട്, ഇപ്പോൾ പൈസ ആയി അതുകൊണ്ട് ഒരു കാർന്നവരായിട്ട് അഭിനയിച്ചാലും കുഴപ്പമില്ല, നല്ല നല്ല കഥാപാത്രങ്ങൾ അഭിനയിച്ച് ഞങ്ങളെ മലയാളികൾക്കൊരു ഇത് തരാം. ഇപ്പം മൂപ്പര് പോയിക്കണ ലൂസിഫറിൽ അഭിനയിക്കാനാണ്, അല്ല ലൂസിഫറിൻ്റെ സെക്കൻഡിൽ അഭിനയിക്കാനാണ് പോയിരിക്കുന്നത്, എമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് പടത്തിൽ. അപ്പോൾ ഇത് ആ എമ്പുരാനും നമ്മൾ അംഗീകരിക്കുന്നില്ല, എമ്പുരാനും നമുക്ക് ആവശ്യമൊന്നുമില്ല. ലൂസിഫർ ഹിറ്റായി എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കോടികൾ ചെലവിട്ടിട്ട് ഒരു എമ്പുരാൻ വന്നിട്ട് ഇതുപോലെ ചിലപ്പോൾ ഒരു ദുരന്തമായിട്ട് മാറിയാലോ? അപ്പോൾ അതൊക്കെ ഒരുപാട് ആലോചിച്ച് സിനിമ എടുക്കണം. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാ വട്ടത്തിലുള്ള ഒരു സ്ഥലമാണ്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കോടികളൊന്നും കിട്ടാൻ യാതൊരു ഒരു സാഹചര്യവും ഇല്ല. പോരാത്തതിന് സിനിമയിൽ നിന്ന് എല്ലാവരും ഒഴിവായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇനി ലാസ്റ്റ് എന്തുണ്ടാവും? സിനിമാ തിയേറ്റർ മാളുകളിൽ മാത്രമായിട്ട് ഒതുങ്ങും, അതാണ് ഉണ്ടാവുന്നത്. മറ്റുള്ള തിയേറ്ററുകൾക്കൊന്നും അവർക്കൊന്നും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാനുള്ള സാഹചര്യം ഇപ്പം ഇല്ല. കാരണം ഒരുപാട് തിയേറ്ററുകൾ നഷ്ടത്തിലാണ്. അവിടെയൊക്കെ ഇപ്പോൾ വെള്ളി ശനി ഞായർ മാത്രമാണ്, പണ്ടൊക്കെ സിനിമാ തിയേറ്ററിൽ എഴുതി വെച്ചിരുന്നു വെള്ളി ശനി ഞായർ മാറ്റിനി. അതേപോലെ ഇപ്പോൾ വെള്ളി ശനി ഞായർ മാത്രം ഷോ, ബാക്കിയുള്ള ദിവസം ഷോ ഇല്ല. കാരണം എന്താണ്? ഈ തിയേറ്ററിലേക്കൊന്നും ആള് സാധാരണ ദിവസങ്ങളിൽ വരുന്നില്ല. അതിന് കാരണം ഇപ്പോൾ വിജയുടെയോ അതുപോലെ തന്നെ സൂര്യയുടെയോ നമ്മുടെ കമലഹാസൻ്റെയോ രജനീകാന്തിൻ്റെയോ അതുപോലെ മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ അതുപോലെ തന്നെ ദിലീപിൻ്റെയോ സുരേഷ് ഗോപിയുടെയൊക്കെ പടം വന്നു കഴിഞ്ഞാൽ റെഗുലറായിട്ട് ഒരാഴ്ച നമുക്ക് കളിക്കാം. ബാക്കി ഏത് പടം വന്നു കഴിഞ്ഞാലും വെള്ളി ശനി ഞായർ പോയാലും നമുക്ക് സിനിമ കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പോയി കഴിഞ്ഞാൽ 10 ആളില്ലാത്തെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ പറഞ്ഞയക്കും. പിന്നെ വലിയ വലിയ ടൗണിലൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം, അതിനേക്കാളും കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക സിനിമാ തിയേറ്ററുകാർ. അവർ ഇതൊക്കെ അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയിൽ നിന്ന് കുറച്ച് മാളിലാഞ്ചിനെ കുറച്ച് സീറ്റാണല്ലോ, അവിടെ സിനിമ കളിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. 10 ആൾ വന്നാലും അവർക്ക് മുതലാണ്, ഒരു ടിക്കറ്റിന് 200 രൂപ 350 രൂപയൊക്കെ അവർ മേടിക്കുന്നത്. അപ്പോൾ അവന് അവർക്ക് എന്താ നഷ്ടം? 10 ആൾ വന്നാലും കുഴപ്പം, മറ്റുള്ളവർക്കൊക്കെ 110 രൂപ കൊടുത്താൽ 120 രൂപ കൊടുത്താൽ സിനിമ കാണാം. അപ്പോൾ അതൊന്നും ഇനി മുതലാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്നും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും വിജയുടെയും സൂര്യയുടെയും പടം റിലീസ് ഉണ്ടാ ഇല്ല. അതേപോലെ തന്നെ ഇതുപോലെയുള്ള ദുരന്തങ്ങളും അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ദുരന്തങ്ങൾക്ക് ആൾക്കാർ കയ്യിലുള്ള കാശ് മുടക്കും, ഈ ദുരന്തം കാണാനായിട്ട് ആരും പോവില്ല. അപ്പോൾ മോഹൻലാലിന് പൈസയുടെ ഒരുപാട് ആവശ്യമുണ്ട്. മോഹൻലാൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു കടക്കാരനാണ്, കോടീശ്വരനൊന്നല്ല മോഹൻലാൽ. മോഹൻലാലിന് കിട്ടുന്ന പൈസകൾ ഒരുപാട് പൈസ സിനിമാ വ്യവസായത്തിൽ തന്നെ ഇറങ്ങിയിട്ട് പല സ്ഥലങ്ങളിലും കുടുങ്ങി കിടക്കുക. അപ്പോൾ അതിന് വേണ്ടി റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂപ്പർ ഈ അണ്ടൻ അറുകോടനൊക്കെ അഭിനയിക്കാൻ മടിക്കുന്ന പരസ്യത്തിലും അഭിനയിച്ച് 10 രൂപ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രായമായ കാലത്തും മൂപ്പർ സിനിമയോടുള്ള പാഷൻ കാരണം, സിനിമയോടുള്ള സ്നേഹം കാരണം, അല്ലെങ്കിൽ കിട്ടണ കയ്യിലുള്ള കാശും മേടിച്ച് ടാക്സും കൊടുത്ത് മിണ്ടാണ്ട് വീട്ടിൽ ഇരുന്നാൽ മതി, അടുത്ത പടത്തിൽ പോയി അഭിനയിച്ചാൽ മതി, എന്തിനാ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ നടക്കുന്നത്? എന്തിനാ ഈ ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാൻ നടക്കുന്നത്? എന്തിനാ ഈ നാട്ടിൽ മുഴുവൻ ഓരോ സ്റ്റേറ്റിലും ഈ വില്ലകളും വീടുകളും വാങ്ങിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് താമസിക്കാനായിട്ട് ആകെ വേണ്ടത് ഒരു വീട് വേണം, പിന്നെയുള്ളത് 6 അടി മണ്ണല്ലേ. ഇനിയിപ്പോൾ ലാലട്ടിന് ഇപ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ എത്ര കൊല്ലം ജീവിക്കും? 10-63 വയസ്സ് കുറേ ആയില്ലേ? അപ്പോൾ ഇനി ഇവിടുന്ന് കൂടി വന്ന ഒരു 5-10 കൊല്ലം ചിലപ്പോൾ സിനിമയിൽ ഉണ്ടായിരിക്കാം. അത് കഴിയുമ്പോൾ ഇതുപോലെയുള്ള സിനിമകളിലൊക്കെ അഭിനയിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടം വരാനും സാധ്യത കൂടുതലാണ്. ഫൈറ്റൊന്നും ഒന്നിനും കൊള്ളില്ല, അത് അതല്ല പറയണത്. മൂപ്പരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യും മെയ്യും മറന്ന് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. ക്യാമറ സ്റ്റാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂപ്പർക്ക് കണ്ണു കാണില്ല.
ഇതിൽ കാണിച്ചു കൂട്ടി അംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ രജനീകാന്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ രജനീകാന്ത് മോഹൻലാലിനെ വന്ന് ചെകിട്ടടിക്കും. രജനീകാന്ത് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് മൂപ്പർ ഇത് ചെയ്യുന്നതിൽ. ഒരു ഒറ്റയടിക്ക് ആ ഒരു പത്ത് നില ഉയരുള്ള ഒരു ഒരു പില്ലറൊക്കെ മൂപ്പർ ഒരു ഒറ്റ കൈകൊണ്ട തല്ലി പൊളിക്കുന്നത്. അതുപോലത്തെ എത്ര പില്ലറാ തല്ലി പൊളിക്കുന്നത്. ഇവിടെ മരുഭൂമിയിൽ ഒരു സർക്കസ് കൂടാരം പോലെ ഒരു സാധനം കെട്ടിയിട്ടുണ്ട്. ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് രണ്ട് കയറുമ്പോഴാണ് ആ സർക്കസ് കൂടാരം മൂപ്പരെടുത്ത് തൂൾ തൂളാക്കണത്. ഓ, രജനീകാന്ത് വരെ തോറ്റു പോകും. രജനീകാന്ത് പോലും ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല സിനിമയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പര് ഓ അവസാനം മൂപ്പര് ഒരു ഒരു പെയ്ത്തുണ്ട് നമ്മുടെ എന്തിനില്, നമ്മുടെ രജനീകാന്ത് വിഷയം കണ്ടുവച്ചടിക്കണ പോലെ ഇവിടെ പീരങ്കി വെച്ചിട്ടുണ്ട് മൂപ്പര്. 10-15 പീരങ്കി വെച്ചിട്ടാണ് മൂപ്പര് തിരിച്ചു തന്ന് റൗണ്ട് ചെയ്തിട്ട് ഇംഗ്ലീഷുകാരെ വെടിവെച്ച് കൊല്ലണത്. സഹിക്കില്ല കേട്ടാ, അത്ര അത്ര വാറ് മാറ് ബോറായിട്ടുള്ള ഓരോ സീക്വൻസ്. ഇതിലൊക്കെ ഇങ്ങനെ ഇത്രയും ബോറാന്ന് പറഞ്ഞുള്ള സീക്വൻസ് സീൻസുകൾ ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ഇത് അഭിനയിക്കുമോന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇത് വളിപ്പാണ്. ഈ സീൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിയേറ്ററിലെ ആൾക്കാർ ഓടിയിടും, തിയേറ്ററിൽ ആൾക്കാർ സിനിമ കാണില്ല എന്ന് പറഞ്ഞ് മനസ്സിലാവുന്ന ഒരു മനസ്സിലാവുള്ള ഒരു ബുദ്ധിങ്കിലും അല്ലാണ്ട് ഉണ്ടാവണ്ടേ? കാശോടുള്ള ആർത്തിയാന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ കാശ് ഇങ്ങോട്ട് പോരട്ടെ, എങ്ങനെയുള്ള പടങ്ങൾ അഭിനയിച്ചാൽ കാശ് കുറെ കിട്ടുമല്ലോ. ആ ആർത്തി ഉണ്ടല്ലോ ലാലേണ്ണ മുമ്പ് തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് നിർത്തുക. നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പടങ്ങളിൽ അഭിനയിക്കുക. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 10 കോടി രൂപയിലും മേലുള്ള പടങ്ങളിൽ ലാലേട്ട അഭിനയിക്കണ്ട. അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ്റലൈറ്റും ഓട്ടിട്ടും ഓവർസൈസും ഒക്കെ കിട്ടിയിട്ട് ലാലേണ്ണ ആ പടം പിടിച്ച പോലീസുകാർക്ക് കാശ് കിട്ടും, ലാലേണ്ണും പൈസ കിട്ടും. അപ്പോൾ ഈ 10 കോടിയിലുള്ള ബഡ്ജറ്റിലെ പടത്തിൽ ലാലേണ്ട റെക്കമെൻഡേഷൻ കുറച്ച് കുറയ്ക്കണം. ജനങ്ങളുടെ ഇടയിൽ നമ്മൾ നിറഞ്ഞു നിൽക്കണ്ടേ? ഒരു ഒരു കൊല്ലത്തിൽ ഇപ്പം ഇങ്ങനെയുള്ള കൂത്ര പടങ്ങൾ ഒരു കൊല്ലമൊക്കെ വേണം ഷൂട്ട് ചെയ്തിറക്കാനായിട്ട്. ഇനി എമ്പുരാൻ ഇറങ്ങുന്നത് അടുത്ത കൊല്ലം അല്ലെങ്കിൽ പിന്നത്തെ കൊല്ലേക്ക് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അത്രയൊന്നും നീണ്ടു പോകേണ്ട സംഭവങ്ങളൊന്നുമില്ല. 20 ദിവസത്തിനുള്ളിൽ പടം ഷൂട്ട് ചെയ്തിറക്കുക. ഈ ജിത്തു ജോസഫ് ചെയ്യുന്ന പോലെ അദ്ദേഹത്തിൻ്റെ പാറ്റാണെന്ന് ശരി. അപ്പോൾ ഇനിയെങ്കിലും ഈ നമ്മുടെ നമ്മുടെ പെരുമ്പാവൂരിനും മോഹൻലാലിനും കുറച്ചെങ്കിലും ഒന്ന് വിവരം വയ്ക്കട്ടെ. വയസ്സായോട് കൂടിയിട്ട് വിവരമൊക്കെ പോയി തോന്നുന്നുണ്ട്. മമ്മൂട്ടീനെയൊക്കെ കണ്ട് പഠിക്കി. അദ്ദേഹമൊക്കെ ഇപ്പോൾ ഒത്തിരി പ്രായമായപ്പോൾ അദ്ദേഹം കിടക്കുന്ന കഥാപാത്രങ്ങളെ നോക്ക്. നമ്മൾക്ക് ഒരു ഒരു വാക്ക് പോലും കുറ്റം പറയാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് പടുകുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുക ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടൻ ഇനി ഇങ്ങനെ ഈ രീതിയിൽ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു 4 പടം കൂടി ഇതുവരെ വന്നു കഴിഞ്ഞാൽ ഒരാൾ മരിച്ചാൽ പോലും ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിയിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും വരാണ്ടിരിക്കണേ. ലാലേട്ടൻ ലാലേട്ടനായിട്ട് ഇങ്ങനെയുള്ള പടങ്ങൾ വരുമ്പോൾ അഭിനയിക്കുക വേണ്ട. മിണ്ടാണ്ട് വീട്ടിലിരുന്ന് ആ ഗ്രാമങ്ങളെ പേരക്കുട്ടികളെ വല്ല കല്യാണം കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ, മക്കളേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ പേരക്കുട്ടികളായിട്ട് ഒത്തിരി നേരം കുടുംബത്ത് സ്പെൻഡ് ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. സിനിമയുടെ പ്രാന്ത് കുറച്ച് പ്രായമാകുമ്പോൾ കുറയ്ക്കുക. ഇങ്ങനെയുള്ള പടങ്ങളൊന്നും വന്ന് അധികം എടുക്കണ്ട. അതിൽ വലിയ വലിയ ഫൈറ്റുകളും വലിയ വലിയ റിസ്ക്കുള്ള പടങ്ങളും വന്നാലും എടുക്കണ്ട. ഈ നേരിലെ പോലെ നിന്ന് അഭിനയിക്കാനുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ ലാലേട്ട സൂപ്പറാണ്. ഇനി ഫൈറ്റിൽ പോലും ലാലേട്ട അഭിനയിക്കണ്ട ഞാൻ പറയുള്ളൂ. അതിനനുസരിച്ചാണ് ഇപ്പോഴത്തെ ഫൈറ്റ് ഉണ്ടായി. ഈ വഞ്ചിക്കോട്ട് വാലിമലിലെ ഫൈറ്റ് ഉണ്ടാക്കി വെച്ചുകൊണ്ടത് എന്തുട്ട് ഫൈറ്റ്? അത് ഇതാണോ ഫൈറ്റ്? ഈ കാലഘട്ടത്തിൽ ഇറക്കാനുള്ള ഫൈറ്റാണോ അത്? പണ്ട് പ്രേമനേശ്വരി കാണിക്കുന്നുണ്ട് ഡിസ്കോ 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 ഡിസ്കോ. ഇതിൽ മോഹൻലാലിൽ കാണിക്കുന്ന ഇടി എന്താണ്? പിഷ്കോ പിഷ്കോ പിഷ്കോ. അപ്പോഴേക്കൊക്കെ ആൾക്കാരൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി, വലിയ വലിയ ഗതകളൊക്കെ തെറിച്ച് പോയി. എന്തത്? ഇത് മഹാഭാരതത്തിലെ ഭീമനാ? അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ തുടങ്ങണ ഷൂട്ടിംഗ് തുടങ്ങുന്ന കാലത്ത് ഞാൻ ഇതിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ പോലെയുള്ള ഒരു നടൻ ഇങ്ങനെയുള്ള പടങ്ങൾ വെച്ചെടുക്കരുത്. ഈ പടം പൊളിയും, ഈ പടം കോതറയാവും, ഈ പടം ഒരു കാരണവശാലും രക്ഷപ്പെടാനുള്ള സാഹചര്യം കാണുന്നില്ല. ഈ ജിജു എന്ത് ചെയ്തു? കുറെ ഒരു 5-6 ആർട്ടിസ്റ്റുകളെയും ഒരു 2 ക്യാമറമാനെയും കൊണ്ട് അവിടെ പോയി, മരുഭൂമിയിൽ പോയി. പിന്നെ ആ നാട്ടിലുള്ള ആൾക്കാരെ മുഴുവൻ വിളിച്ചു കൊണ്ടുവന്നിട്ട് എന്തുട്ടേക്കോ സർക്കസ് കാണിച്ചു കൂട്ടി. ഒന്നും ഒരു ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സങ്കടമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്, ഒരുപാട് ദുഃഖമുണ്ട്, ഒരുപാട് ദേഷ്യമുണ്ട്. ആരോട്? മോഹൻലാലിനോട്. ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തകരോടോ ഡയറക്ടറോടോ അല്ല. അയാളുണ്ടാക്കിയ കൂതറ സാധനത്തിൽ മോഹൻലാലിനെ പോലുള്ളൊരു മഹാനടനെ കൊണ്ടുവന്ന് പറ്റിച്ച് വഞ്ചിച്ച് കഥയുടെ ഈ കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ചെയ്യാണ്ട് അദ്ദേഹത്തിനതിൽ കൊണ്ടുവന്ന് കുടുക്കി
അദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് വലിയൊരു പേര് നശിപ്പിക്കാൻ നോക്കിയ ഒരു സംവിധായകനാണ് ഇദ്ദേഹം. ഇനി മലയാളത്തിലെ മറ്റുള്ള നടന്മാർ ഇദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിക്കാണ്ടിരിക്കുക. ഇദ്ദേഹത്തിന് മുമ്പ് തന്നെ ഒരു ബുദ്ധിജീവിയാണെന്ന് ഇയാളുടെ വിചാരം. ഇനിയിപ്പോൾ ഇതിലും വലിയൊരു ബുദ്ധിജീവി ഇല്ലാന്ന് വെച്ചാൽ മൂപ്പറിയാണ് നടക്കുന്നത്. ചീതയ്ക്കന അംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ, എൻ്റെ പൊന്ന ജനങ്ങളെ, നിങ്ങൾ ഈ സിനിമയിൽ ചെന്ന് പൈസ കൊടുത്ത് കാണാനായിട്ട് ചെല്ലല്ലേ, ഒരു മസാല ദോശയോ ഒരു ചായയോ അല്ലെങ്കിൽ കുറച്ച് കപ്പലണ്ടിയോ മേടിച്ച് ഏതെങ്കിലും പൂരപ്പറമ്പിൽ നിന്ന് തിന്നു കഴിഞ്ഞാൽ ആ കിട്ടുന്ന ഒരു മനസുഖം പോലും നിങ്ങൾക്ക് ഈ തിയേറ്ററിൽ പോയാൽ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തും. ഇതൊരു റിവ്യൂ ഒന്നല്ല, ഒരു സിനിമ ആസ്വാദകന്റെ, ഒരു മോഹൻലാൽ ഫാൻസിന്റെ ഒരു രോദനമാണ് കേട്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുപോലെ എല്ലാവർക്കും.